ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ചൈനയിൽ നിന്ന് ലഭിക്കുന്ന 4 അപകടകരമായിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ്. സോ ഇതിനു മുമ്പ് നമ്മൾ ചൈനയിലെ വിചിത്രമായ ഭക്ഷണത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് ആ ഒരു വീഡിയോ കാണാത്തവരൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്യുക. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനൊക്കെ ഉള്ളത്, നിങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണരുത്. കാരണം ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക, അല്ലാത്ത പക്ഷം ഈ ഒരു വീഡിയോ കണ്ടാൽ അതിൻ്റെ പരിമിത ഫലം നിങ്ങളായിരിക്കും അനുഭവിക്കേണ്ടത്. കാരണം അത്രത്തോളം തന്നെ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ടോപ്പു. ടോപ്പു എന്നത് പാലിനെ തൈരാക്കി പിന്നീട് ഒരു ബോക്സിലാക്കി പ്രസ് ചെയ്ത് ഏതാണ്ട് ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കുന്നു. ഇതിനു പറയുന്ന പേരാണ് ടോപ്പു. ഈ ടോപ്പുവിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വരുന്ന ഒരു തരം സ്മെല്ലാണ്. ഈ സ്മെൽ വരുവാൻ വേണ്ടി ചില കടക്കാർ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? ഒന്നോ രണ്ടോ മാസമൊന്നുമല്ല, പല മാസങ്ങളോളം ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ആ ഒരു പഴക്കത്തിൻ്റെ സ്മെല്ലോട് കൂടിയാണ് ഇവർ ഇത് വിൽക്കാറുള്ളത്. എന്നാൽ 2003 ഒരു ജേണലിസ്റ്റ് ഈ ടോപ്പുവിൻ്റെ ദോഷവശം കണ്ടുപിടിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും അറപ്പുളവാക്കും. എന്താണെന്നല്ലേ, അത് പിന്നീട് പറയാം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ചൈന ഗവൺമെൻറ് 2007 ഒരു കൂട്ടം ടീമിനെ നിയോഗിക്കുകയുണ്ടായി. അവരുടെ കണ്ടെത്തലിൻ്റെ ഭാഗമായി 100 ടോപ്പു മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സ്മെൽ വരുവാൻ വേണ്ടി ഇവർ മനുഷ്യവിസർജ്യം ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്നാൽ ഒരു കുക്ക് ഓപ്പണായി പറഞ്ഞത് തന്നെ താൻ ഈ ടോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി തൻ്റെ തന്നെ വിസർജ്യം ഒരു ക്യാരി ബാഗിലാക്കി അതിലാണ് ഈ ഒരു ടോപ്പ് തയ്യാറാക്കുന്നു എന്നാണ്. ബ്ലഡ് ടോഫു. ഇതിനു മുമ്പ് നമ്മൾ ടോപ്പു എന്ന വിഭവത്തെക്കുറിച്ച് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്ലഡ് ടോഫു എന്ന വിഭവത്തെയാണ്. ഈ ബ്ലഡ് ടോഫു തയ്യാറാക്കുവാൻ വേണ്ടി താറാവിൻ്റെയും വളർത്തുപന്നിയുടെ രക്തമെടുത്ത് കട്ടിയാക്കുന്നു. ഏതാണ്ട് ജെല്ലി പോലെ, അതായത് പാലിൽ നിന്നും പനീർ ഉണ്ടാക്കുന്നത് പോലെ. അങ്ങനെ ഉണ്ടാക്കുന്ന ഈ ബ്ലഡ് ടോഫു ചെറിയ ചെറിയ പീസുകളായി മുറിച്ച് പിന്നീട് അത് സ്റ്റോർ ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വിൽപ്പന ചെയ്ത 3 ബിസിനസ്സുകാരാണ് 2013 പോലീസ് പിടിയിലായത്. എന്തുകൊണ്ടെന്നാൽ അളവിൽ കൂടുതൽ ഫോർമാലിഡിഹൈഡ് ഇതിൽ ഉപയോഗിച്ച് തയ്യാറാക്കിയതുകൊണ്ട്. ഈ ഫോർമലിൻ ഉപയോഗിച്ചതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഭക്ഷണമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരമായിക്കൊള്ളട്ടെ, പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോവുകയില്ല. നമ്മുടെ ശരീരമെന്ന് ഉദ്ദേശിച്ചത് മരണപ്പെട്ടതിന് ശേഷമാണ്. ഈ ഫോർമാലിഡിഹൈഡാണ് സയൻസ് ലാബുകളിൽ മരിച്ചുപോയ മനുഷ്യരുടെ ശരീരം സ്റ്റഡി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതും. ഇത് മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് ജീവജാലങ്ങളുടെ ശരീരവും ഈ ഫോർമാലിഡിഹൈഡ് ഉപയോഗിച്ചാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്തിന്, ഫുഡ് ഇൻഡസ്ട്രിയിൽ കൂടി ഈ ഫോർമാലിഡിഹൈഡ് ചെറിയ തോതിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് അളവിലധികമായാൽ ഒരുപാട് നാൾ നശിച്ചു പോകാതിരിക്കും. ഈ കാരണം കൊണ്ട് തന്നെ ഇവർ 230,000 കിലോയിൽ കൂടുതലുള്ള ബ്ലഡ് ടോഫുവിൽ ഈ ഫോർമാലിഡിഹൈഡ് മിക്സ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് വിഷത്തിന് സമാനമായ ഒരു ഭക്ഷണമാണെന്ന് കണ്ടെത്തുകയുണ്ടായി. അളവിൽ കൂടുതൽ ഫോർമാലിഡിഹൈഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ലിവറിനെ അത് വലിയ തോതിൽ ബാധിക്കും. അതായത് വിഷം കുടിച്ചാൽ നമ്മുടെ ലിവർ എങ്ങനെ ഡാമേജ് ആകുമോ അതേപോലെ തന്നെ നമ്മുടെ ലിവർ, കിഡ്നി ഇതെല്ലാം തന്നെ ഈ ഫോർമാലിഡിഹൈഡ് ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. വാട്ടർമെലൺ ബോം. 2014 ചൈനയിലുള്ള സോങ്ഷു എന്ന സ്ഥലത്ത് കൃഷി ചെയ്ത ധാരാളം തണ്ണിമത്തനുകൾ പടക്കം പൊട്ടുന്നതുപോലെ പൊട്ടിച്ചിതറുകയാണ് ഉണ്ടായത്, അതും പഴുക്കുന്നതിന് മുമ്പായിട്ട്. ഇങ്ങനെ വെടിച്ച് ചിതറിയത് എത്രണമാണെന്ന് നിങ്ങൾക്കറിയാമോ? 115 ഏക്കറിൽ കൃഷി ചെയ്ത 3/4 ഭാഗത്തോളം, അതും 1 മണിക്കൂർ നേരം കൊണ്ടാണ് ഈ 3/4 ഭാഗവും വെടിച്ച് ചിതറിയത്. കൃത്യമായി പറയുകയാണെങ്കിൽ മഴ പെയ്ത് 1 മണിക്കൂർ നേരമായപ്പോഴേക്കും. എന്തുകൊണ്ടാണ് ഇത് വെടിച്ച് ചിതറിയതെന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും സംശയമുണ്ടായേക്കാം. എന്നാൽ ഇതേ സംശയം തന്നെയാണ് നാൻജിങ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചറായി ജോലി ചെയ്യുന്ന വാങ് ലിയൻ ജു എന്ന പ്രൊഫസർക്കും തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ അദ്ദേഹം ഒരു ടെസ്റ്റ് നടത്തുകയുണ്ടായി. ആ ഒരു ടെസ്റ്റിൽ നിന്നും ഇദ്ദേഹത്തിന് മനസ്സിലായത് ഈ തണ്ണിമത്തനുകളൊന്നും സാധാരണമായി വെടിച്ച് ചിതറിയതല്ല, മറിച്ച് ഇതിൽ ചെയ്യുന്ന ഹൈബ്രിഡിൻ്റെ ഫലമായാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഇത് കാണുമ്പോൾ നമുക്ക് ഏവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ചെടികളിൽ വെച്ച് ഇങ്ങനെയൊക്കെ സാധ്യമാകുമോ എന്ന്. എന്നാൽ ഫോർക്ലോർ ഫെനിനോൺ എന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഈ തണ്ണിമത്തനുകളിൽ ഇഞ്ചക്റ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഫലമായി ഈ തണ്ണിമത്തനുകളെല്ലാം തന്നെ അമിത വളർച്ചയിലെത്തുകയാണ് ചെയ്യുന്നത്. അതായത് സാധാരണ തണ്ണിമത്തനുകളെക്കാളും 20% വളരുകയും 2 ആഴ്ച മുമ്പ് പഴുക്കുകയുമാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഹൈബ്രിഡ് ചെയ്ത് നിർത്തിയ ചെടികളിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നതിന് മുമ്പായി മഴ പെയ്യുകയും തുടർന്നുണ്ടായ ഓവർ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഈ തണ്ണിമത്തനുകളെല്ലാം തന്നെ വെടിച്ചു ചിതറുകയുമാണ് ഉണ്ടായത്. ബാഡ് ജങ്ക് ഫുഡ്.
ജങ്ക് ഫുഡ് കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തെ ദോഷമായി ബാധിക്കുമെന്നത് നമ്മൾ ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ ദോഷമായി ബാധിക്കുമെന്ന് അറിഞ്ഞിട്ടും ഇന്നും ഒരുപാട് ആളുകളാണ് ഇത് വാങ്ങി കഴിക്കാറുള്ളത്. ഇങ്ങനെ ദോഷമായിട്ടുള്ള ജങ്ക് ഫുഡിൽ ഞങ്ങൾ ഇനിയും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനല്ലേ? ഇതിനുദാഹരണമായ ഒരു സ്ഥാപനത്തെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനെ കൊണ്ട് പോകുന്നത്. ചൈനയിലെ ഷോങ്ങായ് ഹുഷി ഫുഡ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇവരെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? പഴക്കം ചെന്ന കറികൾ, ശ്രദ്ധിക്കുക, പഴക്കം ചെന്ന കറികൾ മറ്റു ചില വലിയ വലിയ കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുന്നു. ഇനി ഈ വലിയ വലിയ കമ്പനികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തെ തന്നെ ഓൾമോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇവരാണെന്ന് തന്നെ പറയാം. ഉദാഹരണത്തിന് KFC, ബർഗർ കിങ് ഇതേപോലെയുള്ള കമ്പനികൾ. 2014 ഷോങ്ങായ് ഹുഷി ഫുഡ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ ഒരു വർക്കർ സീക്രട്ടായി റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണിത്. ഇനി KFC, ബർഗർ കിങ് എന്ന് പറയുമ്പോൾ നിങ്ങളാരും ഞെട്ടേണ്ട, കാരണം KFC, ബർഗർ കിങ് എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ്, മറിച്ച് ഇവരിങ്ങനെ ചെയ്യുന്നു എന്നല്ല. സോ അങ്ങനെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ അവിടെ അവസാനിപ്പിക്കുവാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു ചെറിയ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റീസൺ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.